നമസ്കാരം. സേറ ആർട്സിന് വേണ്ടി ഞാനിന്ന് മറ്റൊരു പടമാണ് വരയ്ക്കുന്നത്. ഒരു കാലത്ത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ, ചേർത്തല, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ കയർ ഉൽപ്പന്നവും ആയി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു വ്യാപാരം നടന്നിരുന്നു. അന്നൊക്കെ കാർത്തികപ്പള്ളി, പുളിക്കീഴ്, ചേർത്തല എന്നിവിടങ്ങളിലെ ആറുകളിലും തോടുകളിലുമായി ഇങ്ങനെ കേവ് വെള്ളത്തിൽ ചകിരി കയറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൃശ്യമാണ് ഞാൻ ഈ ചിത്രത്തിൽ വരയ്ക്കുന്നത്. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് ആ ചിത്രത്തിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്ക് ഇത് ഫോട്ടോയിലൂടെയും ചിത്രത്തിലൂടെയും മാത്രമേ കാണാനുള്ള ഭാഗ്യമുള്ളൂ. അവരാരും നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് റോഡുകൾ പുതുതായി പലതും വരികയും തോടുകളുടെയും നദികളുടെയും മുകളിൽ കൂടി റോഡുകളെ ബന്ധിച്ചുകൊണ്ടുള്ള പാലങ്ങൾ വരികയും ഉൾനാടൻ പ്രദേശങ്ങളിൽ പോലും വാഹനങ്ങൾക്ക് കടന്നു പോകാനും ചരക്കുകൾ കൊണ്ടുപോകാനും സാഹചര്യമുണ്ടായി. അങ്ങനെ വള്ളങ്ങളിൽ ചരക്കുകൾ കൊണ്ടുപോകുന്ന സംവിധാനം കേരളത്തിൽ നിന്നും പതുക്കെ പതുക്കെ മാറുകയാണ് ചെയ്തത്. പണ്ടൊക്കെ ഒരു റോഡ് ചെന്ന് ഒരു ആറിൻ്റെ കടവിനോടോ അല്ലെങ്കിൽ ഒരു തോടിൻ്റെ കടവിനോടോ അടുക്കുകയാണ് ചെയ്യുന്നത്. മറുകരയ്ക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ കടത്തുവള്ളം വേണം, അല്ലെങ്കിൽ പിന്നെ തോടുകൾക്ക് കുറുകെയുള്ള പാലങ്ങൾ, തടിപ്പാലങ്ങൾ വേണം. അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ലോഡുമായി പോകുന്ന വള്ളങ്ങളെ നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, കഥ മാറി. ചരക്ക് കയറ്റി പോകുന്ന വള്ളങ്ങളെ കാണാനില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം ചില ചെറിയ കൊതുമ്പ് വള്ളത്തിൽ ബിസിനസ് ചെയ്യുന്ന ചില ചെറുകിട ബിസിനസ്സുകാരെ കാണാം. ഇന്ന് വള്ളങ്ങൾ വള്ളംകളിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. വള്ളംകളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വള്ളം ഇതല്ല കേട്ടോ. അത് ചുണ്ടം വള്ളം, ഇരുട്ടുകുത്തി വള്ളം, ഓടിവള്ളം, വൈപ്പ് വള്ളം, കൊച്ചുവള്ളം എന്നിങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇന്നൊക്കെ കായൽപ്പരപ്പിലൂടെ നാട് കാണാൻ ചുറ്റിക്കറങ്ങുന്ന വിദേശ ടൂറിസ്റ്റുകളും നമ്മുടെ നാട്ടിലെ സ്വദേശ ടൂറിസ്റ്റുകളുമൊക്കെ ഇങ്ങനെ ലക്ഷറി വള്ളങ്ങളിൽ കടന്നു പോകുന്നത് കാണാം.